നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പ്രായമായ ആൾക്കാരുണ്ടാവും അല്ലെ, അവർക്ക് എന്താ പറയാ, കൈവേന, കാലുവേന, നടുവേന ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് എന്താ ചെയ്യാ, കൊറേ കുഴമ്പല്ല തൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് തേക്കും. അപ്പൊ ഇന്നത്തെ ഒരു ഉരുളിയുടെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു തൈലുണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് അല്ലെ. നമ്മുടെ ഒരു സുഹൃത്തോടിന്റെ സ്തുതി. ഈ തൈലം, ഇതിപ്പൊ ഈ തൈലത്തിന് എന്ത് പേര് പറയാ? ചങ്ങലം വരണ്ട തൈലാണ്. ചങ്ങലം വരണ്ട. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഇതിന്റെ പ്രത്യേകത, നമുക്ക് എത്ര പഴകിയ നടുവേദന, ശരീരത്തിലുള്ള വേദനകൾ, മുട്ടുവേദന, അങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്ത് കൈൻഡ് ഓഫ് പെയിൻ ഉണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് മാറിപ്പോ, പെട്ടെന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ചങ്ങലം വരണ്ട എന്ന് പറഞ്ഞൊരു സസ്യമാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കൂട്ട്. ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ സസ്യമാണ് ഈ ചങ്ങലം വരണ്ട. അതിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള ഓയിലാണ് നമ്മുടെ ഈ ചങ്ങലം. അതെ, ഞങ്ങളിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതായത് എന്റെ അമ്മ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മള് ലൈസൻസ് ആയി ചെയ്യുന്നത് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ ലൈസൻസ് എടുത്ത് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യുന്നതിന് ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്കിപ്പോ ഇതിന് ആയുർവേദ ഡ്രഗ് ലൈസൻസ് ആണ് നമ്മളിതിന് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ലൈസൻസും ഈ പ്രൊഡക്റ്റിന് ഉണ്ട് അല്ലേ. ഇതിപ്പോ എത്ര ദിവസമായി ഈ ഒരു കുഴമ്പ് ഇങ്ങനെ തൈലം അല്ലേ, തൈലം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ നാല് ദിവസമായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നാല് ദിവസമായിട്ട് ഇങ്ങനെ ഇളക്കുവോ? ഈ തൈലത്തിന് ഒരു പ്രത്യേക പാകമുണ്ട്. അതായത് എല്ലാവരും വിചാരം തൈലം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ചങ്ങലം വരണ്ട തൈലം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായ ദിവസങ്ങളിൽ കൃത്യമായ പാകത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തൈലം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൽക്കം പാകമാകാത്ത സ്നേഹം ഉപയോഗശൂന്യമാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് പാകം ആയില്ലെങ്കിൽ നമ്മൾ ആ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മളിപ്പോ എന്ത് വേദനയ്ക്കാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗുണമായിരിക്കും നമുക്ക്. എത്ര നാളായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചത്? നിങ്ങൾ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്? ഞങ്ങൾ തന്നെയാണ്. ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഈ ചങ്ങലം പറയുന്നത് ഒത്തിരി ഗുണമുണ്ടെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ പലരും അതിന്റെ പല കാര്യങ്ങളും സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സയന്റിഫിക്കലി പ്രൂവണമാണ് കണ്ടുപിടിച്ചത്. എന്റെ അമ്മയാണ് ഇതിന്റെ, ശരിക്കും പറഞ്ഞ അമ്മയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അമ്മയ്ക്ക് പണ്ട് തൊട്ട് ഈ ആയുർവേദം വളരെ ഇഷ്ടമാണ്. അമ്മ എവിടെ പോയാലും ആയുർവേദ ബുക്സ് വാങ്ങിക്കുക, എവിടെ പോയാലും ചെറിയ ചെടികൾ കണ്ടുപിടിച്ച് അതിന്റെ ഗുണങ്ങൾ പറയാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ. പുറത്ത് ഉപയോഗിച്ച് ആൾക്കാര് അഭിപ്രായം, ഇത് ആദ്യം ശരിക്കും പറഞ്ഞ ഉപയോഗിച്ചത് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര പെയിൻ, പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഓഫീസിൽ സ്ഥിരമായിട്ട് ഇതിന്റെ തുടങ്ങിയപ്പോ ഭയങ്കര പെയിൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കായിരുന്നു, പക്ഷെ അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയിൻ വന്നപ്പോ അമ്മ പറഞ്ഞത് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ശരിക്കും ഭയങ്കര റിസൾട്ട് ആയിരിക്കുന്നുണ്ട്. ശരിക്ക് ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. ആ ഒരു മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ നടുവേദനയെ പറ്റി മറന്നു എന്ന് പറയാം. അത്ര റിസൾട്ട് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത് ഒരു ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇതിപ്പോ ഡോക്ടറുടെ ഒരു സാന്നിധ്യം അത് വേണം? ശരിക്കും നമുക്ക് ആയുർവേദ ഡ്രഗ് ലൈസൻസ് എടുക്കുമ്പോ നമുക്ക് ഇതിനൊരു ഡോക്ടർ ആവശ്യമാണ്. ശരിക്കും അതിന് കുറെ ക്രൈറ്റീരിയകൾ ഉണ്ട്. അപ്പൊ നമുക്കൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട്, പുള്ളിക്കാരിയുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് ഡോക്ടർ. അതെ, പുള്ളിക്കാരിയുടെ സൂപ്പർവിഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി രാഗേഷ്. ആയുസിന്റെ വേദമാണ് ആയുർവേദം. നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് അസ്ഥിസന്ധി വേദനകൾ. അതായത് ശരീരത്തിലെ ഓരോ അസ്ഥികളിലും സന്ധികളിലും, അതായത് മുട്ടുവേദന, നടുവേദന, കഴുത്ത് വേദന, അതുപോലെ തേയ്മാനം, ഒടിവ്, ചതവ് മൂലം ഉണ്ടാകുന്ന വേദനകൾ എന്നിവ. ആയുർവേദത്തിൽ ഒരുപാട് തൈലങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആ തൈലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചങ്ങലം വരണ്ട തൈലം. നമ്മൾ നിഹാരി ഹെർബൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങലം വരണ്ട തൈലം കൃത്യമായ പാകത്തിലും അതിലെ കൂട്ടുകൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഉപയോഗിച്ചുകൊണ്ടാണ് തൈലം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മണത്തിനോ അല്ലെങ്കിൽ പ്രിസർവേഷനോ വേണ്ടിയോ യാതൊരുവിധ കെമിക്കൽസും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ചങ്ങലം വരണ്ട തൈലം പുറമേ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചങ്ങലം വരണ്ട ഉള്ളിയിലേക്ക് കഴിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിഹാരി ഹെർബൽസ് ചങ്ങലം വരണ്ട തൈലത്തോടൊപ്പം തന്നെ ചങ്ങലം വരണ്ട ചമ്മന്തിപ്പൊടി എന്നൊരു പ്രൊഡക്റ്റ് കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
ചെങ്ങലമരയുടെ തൈലവും ചെങ്ങലമരയുടെ ചമ്മന്തിപ്പടിയും ഒരേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടും അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെയുള്ള റിസൾട്ടും നമുക്ക് അഷുവർ ചെയ്യാം. ഇതല്ലാതെ ഇപ്പൊ ചങ്ങലമ്പരണ്ടയുടെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട് നമുക്ക്. ഈ ചങ്ങലമ്പരണ്ട തൈലം പുറമേ വെക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ചമ്മന്തി അകത്തേക്ക് കഴിക്കുമ്പോ നമുക്ക് റിലീഫ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഉടിഞ്ഞ എല്ലുകൾ വരെ കൂട്ടിച്ചേർക്കാനുള്ള പവർ ഇതിനുണ്ട്. ജോബിചേട്ടാ ഇതായത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നമ്മുടെ ചങ്ങലമ്പരണ്ട ചമ്മന്തിപ്പൊടിയാണ്. തൈലത്തിനൊപ്പം ഞാൻ പറഞ്ഞല്ലോ അതേ ഗുണങ്ങൾ തന്നെ ഇത് അകത്തേക്ക് കഴിക്കുമ്പോൾ കിട്ടും. പിന്നെ ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തി ഇഡലി ദോശ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനി വേണം ഇത് ഒറ്റയ്ക്ക് ഒരു സ്പൂണിലായിട്ടും കഴിക്കാം. ഒരു ദിവസം ഒരു ടേബിൾ സ്പൂൺ ആണ് കഴിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇത് അടിയിൽ പിടിക്കും ചേട്ടാ. പിന്നെ ഇതിന്റെ ഇളക്കലിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളെ തൈലം ഇളക്കുമ്പോ എപ്പോഴും ഒരു വശത്തേക്ക് ഇളക്കാൻ പാടില്ല. നമ്മൾ തിരിച്ചിളക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ നാല് ദിവസമായിട്ട് തിളപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കൃത്യം നാല് ദിവസം അല്ല, പല നമ്മള് ക്വാണ്ടിറ്റി എടുക്കുന്ന അനുസരിച്ചിരിക്കും എന്റെ പാത്രം. ഇതിപ്പോ ഈ ക്വാണ്ടിറ്റിക്ക് നമ്മള് നാല് ദിവസമാണ് തിളപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ കാണുന്നത്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞ ആളുകൾക്ക് കാണാൻ പറ്റുമോ? കാരണം തൈലം ഉണ്ടാക്കുന്നത് ഇവര് മരുന്നല്ലേ, അപ്പൊ കാണാൻ പറ്റുമോ? കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, വന്ന് കണ്ടോളൂ. കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊടുക്കും. നമ്മുടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് ഇതിന് ഇതിന്റെ ഗുണങ്ങൾ ഒന്നും കൂടി പറഞ്ഞെന്തായാലും. ഇതിനിപ്പോ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തേയ്മാനം, പലർക്കും ഉള്ള ഇഷ്യൂ തേയ്മാനം. ഈ തേയ്മാനം കൊണ്ടുള്ള വേദനകൾ നമുക്ക് നന്നായിട്ട് കുറച്ചു നിർത്താൻ പറ്റും. അതുപോലെ പഴയ നടുവേദന, മുട്ടുവേദന, ശരീരത്തിന്റെ വേദന, നീർക്കെട്ട്, ഇതൊക്കെ മാറാൻ വളരെ ബെസ്റ്റ് ആണ്. പിന്നെ ഒടിഞ്ഞ എല്ലുകൾ വരെ ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. ജോലിച്ചേട്ടാ, നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി ചങ്ങളമ്പന്ത തൈലം കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ കളറ് വേറൊരു തൈലത്തിനുമില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ തൈലത്തിന്റെ ഏറ്റവും വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു പച്ച കളറാണ് നമ്മുടെ ഈ തൈലത്തിന്. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് നിഹാരി എന്നാണ്. നിഹാരി, അതായത് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അപ്പൊ അമ്മയുടെ നല്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ചങ്ങളമ്പരണ്ട തൈലത്തിന്റെ എല്ലാ ഗുണവും കളറും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ നിഹാരിയുടെ ചങ്ങളമ്പരണ്ട തൈലോ ചമ്മന്തിപ്പൊടിയും തന്നെ നോക്കി വാങ്ങിക്കണം. എന്താ പറയാ, ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗം അസുഖം എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ ഈ ചങ്ങലമ്പരണ്ടെന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു പച്ചമരുന്നിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ വേറെയും എന്തൊക്കെ കൂട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ അടിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് എവിടെ വേണമെങ്കിലും കൊടുക്കാം അല്ലേ. എന്തായാലും ഇതേപോലുള്ള ആളുകളൊക്കെ എന്താ പറയാ, അങ്ങനെ വരട്ടെ അല്ലേ. എന്തായാലും ഇതുപോലെ എന്തായാലും പറയണ്ട, ഒന്നുമില്ല. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.